എല്ലാവർക്കും നമസ്കാരം. ജീവിതം ഒരു ബഫേ ടേബിൾ പോലെയാണെന്ന് ഒരു ചിന്തകൻ പറയുന്നു. ആകാശത്തിന് താഴെയുള്ള എല്ലാം അവിടെ വിളമ്പി വച്ചിട്ടുണ്ട്. ഏതാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് നിരക്കുന്നതെന്ന് ഇതിനകം നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതുകൊണ്ട് കൃത്യമായ തിരഞ്ഞെടുപ്പ് അവിടെ നിർവഹിക്കാം. ഈ ശരിക്കും ജീവിതത്തിൽ സ്വാതന്ത്ര്യം എന്നത് ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഒരേ അവസരങ്ങൾ നൽകിയിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യരുടെ തിരഞ്ഞെടുപ്പുകൾ വിഭിന്നമാകുന്നത്? ഇതാ നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിലും ഒരു ബഫേ ടേബിൾ ഉണ്ട്. നമ്മുടെ മുൻപിൽ ജീവനും മരണവും വെച്ചിട്ടുണ്ട്. ഏത് വേണമെന്ന് തീരുമാനിക്കാൻ നമുക്കോരോരുത്തർക്കും സ്വാതന്ത്ര്യവുമുണ്ട്. മാക്സ് ലുക്കാഡോയുടെ ഹി ചോസ് ദ നെയിൽസ് എന്ന പുസ്തകത്തിൽ വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. 1865 ഒരു ഏപ്രിൽ രാത്രിയിൽ ജോൺ വിൽക്കിസ് ബൂത്ത് എബ്രഹാം ലിങ്കനു നേരെ നിറയൊഴിച്ചു. തൻ്റെ സഹോദരൻ ചെയ്ത തെറ്റായ പ്രവൃത്തി ഓർത്ത് എഡിൻബൂത്ത് വല്ലാതെ വിഷമിച്ചു. ആ മനുഷ്യൻ പൊതു ഇടങ്ങളിൽ നിന്നൊക്കെ പിൻവാങ്ങി. ഒരു ദിവസം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന എഡിൻബൂത്ത് പാളത്തിലേക്ക് കാൽ തെറ്റി വീണ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവൻ രക്ഷിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അയാൾക്ക് ഒരു ഔദ്യോഗിക കത്ത് കിട്ടുകയാണ്. നിങ്ങളുടെ അവസരോചിതമായ ഇടപെടൽ കൊണ്ട് രക്ഷപ്പെടുത്തിയത് റോബർട്ട് ടോഡ് ലിങ്കനെയാണ്, അതായത് എബ്രഹാം ലിങ്കന്റെ മകനെ. എഡിൻബൂത്ത് മരിക്കും വരെ ആ കുറിപ്പ് അയാളുടെ കൂടെ കരുതി. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്നാണ് ജോൺ വിൽക്കിസ് ബൂത്തും എഡിൻബൂത്തും. ഒരാൾ എബ്രഹാം ലിങ്കന്റെ ഘാതകനായി, മറ്റേയാൾ എബ്രഹാം ലിങ്കന്റെ മകന്റെ രക്ഷകനായി. ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഇരുവശത്തും രണ്ട് ചോരന്മാർ. അവർക്കിടയിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും പൊതുവായിരുന്നു. അവരുടെ ഇടർച്ചകൾ, ഒരേ ശിക്ഷ, വലം ചുറ്റി നിൽക്കുന്ന ഒരേ ആൾക്കൂട്ടം, യേശുവിനോടുള്ള അകലം പോലും തുല്യമാണ്. എന്നിട്ടും കാര്യങ്ങൾ ഇങ്ങനെയാ സംഭവിച്ചത്. ഒരാൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രകാശിതനായി, മറ്റൊരാൾ താഴോട്ട് നോക്കി അഴുക്കുചാലകൾ കണ്ട് ദുഃഖിതനായി. നമുക്ക് ഏതാ വേണ്ടത്? ഒരു ബഫേ ടേബിൾ പോലെ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്. ആകാശത്തിന് കീഴെയുള്ള എല്ലാം അതിന് മുൻപിലുണ്ട്. നീയാണ് തീരുമാനിക്കേണ്ടത്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ നല്ലൊരു ലക്ഷ്യവുമായിട്ട് വേണം ബന്ധിക്കാൻ. അല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായോ ജനങ്ങളുമായോ ചില പദാർത്ഥങ്ങളുമായോ ധനവുമായോ ഒന്നുമല്ല. നല്ലൊരു ലക്ഷ്യവുമായി നമ്മൾ ബന്ധിക്കേണ്ടത് സന്തോഷമുള്ള ഒരു വലിയ മനസ്സുമായിട്ടായിരിക്കണം. ദീപക് ചോപ്ര എന്ന ചിന്തകൻ പറയുന്നു, ദ ഹെൽത്തിയസ്റ്റ് റെസ്പോൺസ് ടു ലൈഫ് ഈസ് ജോയ്. ജീവിതത്തോടുള്ള ഏറ്റവും ആരോഗ്യകരവും ക്രിയാത്മകവുമായ പ്രതികരണം സന്തോഷമാണ്. എഴുന്നേൽക്കാൻ അവസരം ലഭിച്ചിരിക്കെ വീട് കടന്നെടുത്ത് കിടന്നാൽ മതിയോ? ഇങ്ങനെ കരഞ്ഞും നിലവിളിച്ചും നിരാശപ്പെട്ടും ജീവിതം പൂരിപ്പിച്ചാൽ മതിയോ? നിന്റെ സൃഷ്ടാവായ കർത്താവ് വിളിക്കുകയാണ് സന്തോഷത്തിൻ്റെ അനുഭവത്തിലൂടെ ഈ ജീവിതത്തെ ഒന്ന് നേരിടാൻ.
മരിച്ച് അടക്കപ്പെട്ട കല്ലറയിൽ നിന്ന് പോലും ഉയർപ്പിൻ്റെ വാതിൽ തുറക്കുമെന്ന് പഠിപ്പിച്ച കർത്താവ് ജീവിതത്തിൻ്റെ സാധ്യതകളിലേക്കാണ് വിളിക്കുന്നത്. തിരഞ്ഞെടുപ്പുകൾ വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ചേരുന്നത് എന്താണ്, ദൈവികമായി നമ്മുടെ ജീവിതത്തിൽ കരണീയമായിട്ടുള്ളത് എന്താണ്. ശ്രദ്ധയോടെയുള്ള തിരഞ്ഞെടുപ്പ്, പ്രാർത്ഥനയോടെയുള്ള മുൻപോട്ട് പോക്ക് അതാവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ പ്രഭാതവും ഓരോ പ്രദോഷവും ദൈവത്തോട് മുട്ടുകുത്തി ജീവിതത്തെപ്പറ്റി സംസാരിക്കണം. അവൻ വഴികൾ നമുക്കായി തുറന്നു തരും. 1 കൊരിന്ത്യർ 12:1 സഹോദരങ്ങളെ, ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു നിമിഷം ദൈവ സന്നിധിയിൽ നമ്മുടെ ഹൃദയകണ്ണുകളെ ഉയർത്താം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി ദൈവസന്നിധിയിൽ നന്ദിയോടെ നമുക്കായിരിക്കാം. കർത്താവേ, അങ്ങയ്ക്ക് നന്ദി. കർത്താവേ, അങ്ങയ്ക്ക് സ്തോത്രം. ജീവിത വഴികളിൽ അങ്ങയെ മുറുകെ പിടിച്ച് മുൻപോട്ട് പോകാൻ അടിയങ്ങളെ സഹായിക്കണമേ. ആത്മീയ വഴിയിൽ സഹനങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പക്ഷെ അവിടെയൊക്കെ പൊന്നുതമ്പുരാൻ മുറുകെ പിടിക്കാൻ അടിയങ്ങളെ സഹായിക്കണമേ. ജീവിതം വലിയ സാധ്യതകളാണ് ഒരുക്കുന്നത്. നന്മയും തിന്മയും ഈ ലോകത്തുണ്ട്. ഏത് തിരഞ്ഞെടുക്കണമെന്ന വലിയ സ്വാതന്ത്ര്യവും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് തന്ന വിവേകത്തെ പക്വമായി ഉപയോഗിക്കാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ക്ഷമിക്കണമേ. പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി ഓർക്കുന്നു. സങ്കടപ്പെട്ടും ഭാരപ്പെട്ടുമൊക്കെ ഇരിക്കുന്നു ഓരോരുത്തർക്ക് വേണ്ടിയും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.